കേരളയിൽ രാഷ്ട്രീയം നോക്കാതെ ഈ ശ്രീധരന്റെ അഭിപ്രായം തേടണമെന്ന് ആർ വി ജി മേനോൻ. കേരളയിൽ സംവാദത്തിലേക്ക് ക്ഷണിച്ചാലും താൻ ഇല്ലെന്ന് ഈ ശ്രീധരൻ മറുപടി നൽകി. അതേസമയം ഡി പി ആർ പുതുക്കിയാൽ പദ്ധതിയുമായി സഹകരിക്കാമെന്ന് ഈ ശ്രീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സിൽവർ ലൈൻ വിഷയത്തിൽ ഈ മാസം 28 കേരളയിൽ വിളിച്ച വിദഗ്ധരുടെ സംവാദത്തിലേക്ക് മെട്രോമാൻ ഈ ശ്രീധരനെ ക്ഷണിക്കാതിരുന്നത് ചർച്ചയായിരുന്നു. ഈ ശ്രീധരന്റെ രാഷ്ട്രീയമല്ല, അറിവാണ് പ്രധാനമെന്നും സർക്കാർ ഈ ശ്രീധരനെ കേൾക്കണമെന്നും ശാസ്ത്ര ഗവേഷകനും പരിസ്ഥിതി വിദഗ്ധനുമായ ആർ വി ജി മേനോൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹം ഇലക്ഷന് ഏത് പാർട്ടിക്ക് വേണ്ടി നിന്നു എന്നുള്ളതല്ല കാര്യം, അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കാര്യത്തെപ്പറ്റി പറയാനുള്ളത് തീർച്ചയായും സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ കേരളയിൽ വിളിച്ച സംവാദത്തിന് താൻ ഇല്ലെന്ന് ഈ ശ്രീധരൻ പറഞ്ഞു. ഇപ്പോഴത്തെ സംവാദം അർത്ഥശൂന്യമാണ്. ഇപ്പം നടക്കാൻ പോണത് ഒരു പാനൽ ഡിസ്കഷൻ മാതിരിയാണ്. അതിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് സാധാരണ ഞാൻ ഒരു പാനൽ ഡിസ്കഷനും പങ്കെടുക്കാത്ത ഒരാളാണ്. ഇതിനു വേണ്ടി എന്നെ വിളിച്ചാൽ കൂടി ഞാൻ പോകില്ലായിരുന്നു. അതിന് ആവശ്യമില്ല. ഈ പാനൽ ഡിസ്കഷൻ എന്താ ഗുണമുള്ളത്? അതേസമയം നിലവിലെ ഡി പി ആർ പുതുക്കിയാൽ കേരളയിലുമായി സഹകരിക്കാൻ തയ്യാറാണ്. ആദ്യമായിട്ട് അവർ നല്ല ശരിക്കുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് റിവൈസ് ചെയ്യട്ടെ, റെയിൽവേ ബോർഡിന് സമ്മതം മേടിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ റെയിൽവേ ബോർഡ് എന്നെ വിളിച്ചോളും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. റെയിൽവേ ബോർഡ് എന്നെ വിളിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞ ശേഷമേ അവർ സാധനം കൊടുക്കുള്ളൂ തരാം, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഡി പി ആർ കേന്ദ്ര റെയിൽവേ ബോർഡ് അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും ഈ ശ്രീധരൻ കൂട്ടിച്ചേർത്തു. പ്രശാന്ത് കൃഷ്ണയ്ക്കൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.